നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിലെ തലമുതിർന്ന നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള വ്യക്തിയാണ് എസ് ഡി ദേവഗൌഡ. ദേവഗൌഡ പരസ്യമായി തന്നെ പറഞ്ഞു, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയെ അധികാരത്തിന് പുറത്താക്കാൻ കൃത്യമായും കോൺഗ്രസുമായി സഹകരിക്കുന്നത് അനിവാര്യമാണ്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസുമായി ഒരു പൊതു മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ ഒരു പരസ്പര ധാരണയോടുകൂടി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എസ് ഡി ദേവഗൌഡയും കുമാരസ്വാമിയും ഒരേ നയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ബുദ്ധിമുട്ടേറും. ദേവഗൌഡയുടെ പാർട്ടിയായ ജനതാദൾ സെക്യുലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേടിയ വോട്ട് ഷെയർ അത് കോൺഗ്രസിൽ വിള്ളലുണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് വോട്ടുകളെ ഭിന്നിപ്പിച്ചാണ് അവർക്ക് കൂടുതൽ വോട്ടുകളും സീറ്റുകളും കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ആ വോട്ടുകളും സീറ്റുകളും കോൺഗ്രസിനോടൊപ്പം ചേർന്നിരുന്നെങ്കിൽ കൃത്യമായും ബി ജെ പിക്ക് എക്കാലത്തും പ്രതിപക്ഷത്തിരിക്കാമായിരുന്നു. ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാരി ഒറ്റകക്ഷി ആയതിന് കാരണം ജെ ഡി എസ് തന്നെയാണ്. ഇപ്പോഴത്തെ ആ ജെ ഡി എസ് പുനർവിചിന്തനം നടത്തുകയാണ്. മൈസൂർ മേഖലയിലും മാണ്ഡ്യ മേഖലയിലും വലിയ രീതിയിൽ വോട്ടുള്ള ജെ ഡി എസ് കൃത്യമായി പറയുന്നുണ്ട് ബി ജെ പിയെ തൊടിയിക്കരുത് എന്നുള്ളതാണ്. കാരണം ബി ജെ പി ഇനിയും അധികാരം പിടിച്ചാൽ അവർ ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതി നടത്തും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതിന് 100% ദേവഗൌഡ ശരിവെക്കുന്നുമുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കോൺഗ്രസിന് അനുകൂലമാകുന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങണം എന്നാണ് ദേവഗൌഡ പറയുന്നത്. നേരത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേടുന്ന മിന്നുന്ന വിജയം അത് കണ്ടില്ലെന്നടിക്കാൻ കഴിയില്ല എന്നാണ് ദേവഗൌഡ പറയുന്നത്. മാത്രമല്ല ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിലും ഡി കെ ശിവകുമാറിന്റെ ബുദ്ധി അത് ചെലവായി. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശക്തമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുക, അണിചേരുക, മന്ത്രിസഭയിൽ പങ്കാളിയാവുക, അത് തന്നെയാണ് ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടതെന്ന് ദേവഗൌഡ പറയുന്നുണ്ട്. ജെ ഡി എസ് കോൺഗ്രസ് മന്ത്രിസഭ 2018 അധികാരത്തിൽ വന്നതാണ്. പക്ഷേ അവിടെ സംഭവിച്ച ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് കൂടുതൽ നാൾ തുടരാൻ കഴിഞ്ഞില്ല. ബി ജെ പി യെദ്യൂരപ്പയെ മുൻ സീറ്റിലിറക്കി വലിയ രീതിയിലുള്ള കാർഡുകൾ ഇറക്കി. ഇപ്പോൾ യെദ്യൂരപ്പ പൂർണ്ണമായും ബി ജെ പി പാളയത്തിലല്ല. അദ്ദേഹത്തിന് പാർലമെന്ററി ബോർഡിൽ ഉൾപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന് അർഹതപ്പെട്ട പലതും നൽകിയിട്ടില്ല ബി ജെ പി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം ശക്തമായി വിറങ്ങലിക്കുകയാണ്. യെദ്യൂരപ്പയുടെ രാഷ്ട്രീയ സ്റ്റാൻഡ് എന്ത് തന്നെ ആയിരുന്നാലും കോൺഗ്രസിന് പ്രതികൂലമേ അല്ല. കാരണം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും അത്രമേൽ ശക്തമായി നിന്നാണ് പോരാട്ടം നയിക്കുന്നത്. കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂന്ന് ഒരേ സ്വരത്തിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു രീതിയിലുള്ള മനക്ലേശവും ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് 140 മുതൽ 160 സീറ്റ് വരെ കർണാടകയിൽ വാരിയെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഇന്റേണൽ സർവേയിൽ പോലും ഇക്കാര്യം വ്യക്തമാണ്. ജെ ഡി എസുമായി ഒരു സഹകരണം, അതും സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഒരു സഹകരണം ആവശ്യമാണെങ്കിൽ അത് നടത്തും. ജെ ഡി എസ് കോൺഗ്രസ് സഖ്യം ജെ ഡി എസിന് വലിയ രീതിയിൽ സീറ്റുകളുള്ള മേഖലകളിൽ അവർക്ക് ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ സീറ്റുകൾ വിട്ടുകൊടുക്കുകയും ബാക്കിയുള്ള സ്ഥലത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരം നടക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. ജെ ഡി എസ് അത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറാവുകയാണ്. ജെ ഡി എസ് കോൺഗ്രസ് സഖ്യം ഉണ്ടായാൽ കർണാടകയിൽ തീർച്ചയായും അവർക്ക് അധികാരം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.